അതിർത്തികളിൽ ഭീകരരുമായുള്ള സൈന്യത്തിന്റെ ഏറ്റുമുട്ടൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം 5 ജവാന്മാരുടെ ജീവൻ നഷ്ടമായ ഭീകരാക്രമണത്തിൽ തിരിച്ചടി ശക്തമാക്കുകയാണ് ഇന്ത്യൻ സൈന്യം. ഏറ്റവും ഒടുവിൽ മണിപ്പൂരിൽ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു CRPF ജവാന് വീരമൃത്യു. ഞായറാഴ്ച മണിപ്പൂരിലെ തെക്കു പടിഞ്ഞാറൻ ജില്ലയായ ജിരിബാമിലായിരുന്നു സംഭവം. അസം അതിർത്തി പ്രദേശമായ ഇവിടെ CRPF ഉദ്യോഗസ്ഥർക്ക് നേരെ ഭീകരർ പതിയിരുന്ന് ആക്രമണം നടത്തുകയായിരുന്നു. ബീഹാർ മധുബാനി സ്വദേശിയായ അജോയ് കുമാറാണ് കൊല്ലപ്പെട്ടത്. CRPFന്റെയും മണിപ്പൂർ പോലീസിന്റെയും സംയുക്ത സംഘം തിരച്ചിലിനായി ഇവിടേക്ക് വരുന്നതിനിടെയായിരുന്നു സംഭവം നടന്നത്. ആക്രമണത്തിൽ മണിപ്പൂർ പോലീസിലെ 2 ഉദ്യോഗസ്ഥർക്കും 1 പൌരനും പരിക്കേറ്റു. ഇവർ ആസാമിലെ സിൽച്ചാറിലുള്ള ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോലീസുകാർ അപകടനില തരണം ചെയ്തു. 1 മാസത്തിനിടെ സുരക്ഷാസേനയെ ലക്ഷ്യമിട്ടുള്ള 2 ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ആരോപിച്ച മണിപ്പൂർ മുഖ്യമന്ത്രി N. ബീരേൻ സിംഗ് കുക്കികളാണ് ആക്രമണത്തിന് പിന്നിലെന്നും കുറ്റപ്പെടുത്തി. June 10 ബീരേൻ സിംഗിന്റെ വാഹന വ്യൂഹത്തിന് നേർക്കുണ്ടായ ആക്രമണത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റിരുന്നു. എന്നാൽ ബീരേൻ സിംഗിന്റെ വാദം തള്ളിക്കളഞ്ഞ് കുങ്കി വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട്. അവധിക്ക് നാട്ടിലേക്ക് പോകാനിരിക്കെയാണ് അജോയ് കുമാർ വീരമൃത്യു വരിച്ചതെന്ന് അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ വർഷം മണിപ്പൂരിലുണ്ടായ കലാപത്തിന് ശേഷം ശാന്തമായിരുന്ന ജിരിബാം മേഖലയിൽ ഈയിടെ ആക്രമണങ്ങൾ വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. അതോടെയാണ് CRPF മേഖലയിൽ പരിശോധന ശക്തമാക്കിയത്. അതേസമയം ജമ്മു കാശ്മീരിലെ കുപ്വാര ജില്ലയിലെ നിയന്ത്രണ രേഖയിൽ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തി സൈന്യം. 3 ഭീകരരെ വധിച്ചു. പ്രദേശത്ത് ഇപ്പോഴും വെടിവയ്പ് തുടരുകയാണ്. കുപ്വാരയിലെ കേരൻ സെക്ടറിലുണ്ടായ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമമാണ് സൈന്യം പരാജയപ്പെടുത്തിയത്. മേഖലയിലെ ഭീകരരുടെ ഒളിത്താവളങ്ങൾ നശിപ്പിച്ചതായി സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. പ്രദേശത്തു നിന്ന് വൻ ആയുധ ശേഖരവും സൈന്യം കണ്ടെത്തിയിട്ടുണ്ട്. നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്താൻ കുപ്വാരയിലെ കേരൻ സെക്ടറിൽ കഴിഞ്ഞ ദിവസമാണ് ധനുഷ്ടു എന്ന രഹസ്യ ഓപ്പറേഷൻ സുരക്ഷാസേന ആരംഭിച്ചത്. കഴിഞ്ഞ 1 മാസത്തിനിടെ കഠുവ, ദോഡ, റിയാസി, ഉധംപൂർ ജില്ലകളിലായി നടന്ന ഭീകരാക്രമണങ്ങളിൽ 6 സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 15 പേർ കൊല്ലപ്പെടുകയും 46 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ജമ്മു കാശ്മീരിലെ കുപ്വാര ജില്ലയിലെ കെരാൻ സെക്ടറിൽ നിയന്ത്രണ രേഖയിൽ നുഴഞ്ഞുകയറ്റ വിരുദ്ധ ഓപ്പറേഷനിൽ ഇന്ത്യൻ സൈന്യം 3 ഭീകരരെയാണ് വധിച്ചത്. ആയുധ ശേഖരവും മറ്റ് യുദ്ധസമാന സ്റ്റോറുകളും സൈന്യം കണ്ടെത്തിയതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്താൻ ധനുഷ്ടു എന്ന രഹസ്യനാമത്തിൽ സുരക്ഷാസേന ഓപ്പറേഷൻ ആരംഭിച്ചിരുന്നു. ജമ്മു കാശ്മീരിലെ ജമ്മു ഡിവിഷനിൽ അടുത്ത മാസങ്ങളിൽ നിരവധി ഭീകരാക്രമണങ്ങൾ നടന്നിരുന്നു. മേഖലയിലെ കത്വ, ദോഡ തുടങ്ങിയ ജില്ലകളിൽ 4 സ്ഥലങ്ങളിൽ തീവ്രവാദികൾ ലക്ഷ്യമിട്ടിരുന്നു. 9 തീർത്ഥാടകരും 6 സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 15 പേരുടെ ജീവൻ അപഹരിക്കുകയും 46 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.